ഹലോ, വെൽക്കം ബാക്ക്. ഹാപ്പി 51st UAE നാഷണൽ ഡേ ടു എവറി വൺ. തമിഴിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വ്ലോഗ് UAE നാഷണൽ ഡേയുടെ സെലിബ്രേഷന് പോയ കുറച്ച് വിശേഷങ്ങളാണ്. ദുബായിലുള്ള അൽസീഫ് ക്രീക്ക് ഏരിയയിലേക്കാണ് ഇത്തവണ ഞങ്ങൾ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി പോയത്. വീഡിയോ കാണുന്നതിന് മുന്നേയായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഞങ്ങൾ 5 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏകദേശം ഒരു 5:20 ആകുമ്പോഴേക്കും ഇപ്പോൾ സൺസെറ്റ് ആവും. ഇപ്പോൾ ഇങ്ങനെ കോർണിഷിൻ്റെ സൈഡിലേക്ക് കൂടെ പോകുമ്പോൾ സൺസെറ്റ് ഇങ്ങനെ കാണുന്നുണ്ട്. 2007 ഞാൻ ആദ്യമായിട്ട് UAE വരുന്നത്. വിസിറ്റിന് വാപ്പാടും ഉമ്മാടും കൂടെ അങ്ങനെ വന്നതാണ് വെക്കേഷന്. പക്ഷേ ആ ഒരു മാസം എനിക്കിവിടെ നിൽക്കാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്കെന്തോ ഭയങ്കരമായിട്ട് നാട് മിസ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ ആ വിസിറ്റ് പോലും തികയ്ക്കാണ്ട് ഞാൻ തിരിച്ചുപോയി. നമ്മളെ ലൈഫിലെ ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ലല്ലോ വരിക. അങ്ങനെ എനിക്ക് പിന്നെ നിർബന്ധമായിട്ട് 2008 മുതൽ UAE നിൽക്കേണ്ടി വന്നു. പിന്നെ ഞാൻ ഇവിടെ അബുദാബിയിലാണ്, അബുദാബി മോഡൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നൊക്കെ. അപ്പോഴും എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏകദേശം ഒരു 2010 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് UAE ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയി തുടങ്ങി. 2012 പിന്നെ ഡിഗ്രി പഠിക്കാനും PG പഠിക്കാനൊക്കെ ആയിട്ട് വീണ്ടും നാട്ടിലേക്ക് പോയി. അന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പിന്നെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല തിരിച്ച് ഇങ്ങോട്ട് വരുന്നോ അല്ലെങ്കിൽ ഇവിടെ സ്ഥിര താമസമാവുന്നോ. ഇപ്പം അൽഹംദുലില്ലാ ടോട്ടൽ 10 കൊല്ലമായി ഞാനിവിടെ UAE താമസിക്കുന്നു. ഒരുപാട് നല്ല ഓർമ്മകളും മോശം ഓർമ്മകളൊക്കെ ലൈഫിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ സ്വന്തം നാട് പോലെ തന്നെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു നാടാണ് UAE. UAE എന്ന രാജ്യത്തിൻ്റെ പഴയ പ്രൗഢി എടുത്തു കാണിക്കുന്ന ഒരു സ്ഥലമാണ് ദുബായിലെ അൽസീഫ് ക്രീക്ക്. ഓപ്പൺ എയർ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ക്രീക്ക് സൈഡ് പോണ്ടൂൺസ്, റീജിയണൽ ക്രാഫ്റ്റ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ്, ഇമറാറ്റി ആർട്ട് സ്പേസ്, ലോക്കൽ ക്യുസിൻ പോപ്പ്സ്, അങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിന് പുറമെ യാർഡ് ഫെസിലിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ അബ്ര വാട്ടർ ടാക്സി സർവീസസ്. കാറ് പാർക്ക് ചെയ്തതിന് ശേഷം B2 ലെവലിൽ നിന്ന് ലിഫ്റ്റിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു സിറ്റ് ഔട്ടാണിത്. ഇത് ശരിക്കും ഒരു ട്രഡീഷണൽ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അവിടുത്തെ ലിഫ്റ്റിൻ്റെ ഉൾവശം, അതും ശരിക്കും ഒരു ഫുൾ വുഡൻ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിഫ്റ്റിൽ നിന്ന് പുറത്ത് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ഉള്ള വലിയൊരു ഷോപ്പ് കാണാം. പിന്നെ ഇങ്ങനെ കുറച്ച് നടക്കുമ്പോഴേക്കും ദുബായ് ക്രീക്കിൻ്റെ വാട്ടർ ഫ്രണ്ട് ഏരിയ കാണാം. UAE നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം. Thank you.
8 മണിക്കാണ് ഫയർ ബോക്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഫയർ ബോക്സ് എൻജോയ് ചെയ്തോളൂ. സീഫിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം ഒരു 9:30 മണിയായി. കുട്ടികളൊക്കെ ഉറക്കം വന്നിട്ട് രണ്ടാളും രണ്ടു വഴിക്ക് ഉറങ്ങി.
ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷാർജ പത്തായം റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. സ്റ്റാർട്ടറായിട്ട് അവരൊരു വാട്ടർമെലൺ ജ്യൂസും സലാഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബട്ടർ നാണും പിന്നെ ബട്ടർ ചിക്കനും ഒരു മട്ടൺ വരട്ടിയതും പിന്നെ ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഉറങ്ങുന്നത് കാരണം പിന്നെ അത് പാർസലാക്കി. ഫുഡും സർവീസും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നമുക്കൊരു നല്ല വ്ളോഗുമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.